ഹലോ ആൾ യജുമാൺ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് സ്ട്രാറ്റജിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കൺട്രീസ് ആൻഡ് ദിയർ ഇൻ്റലിജൻസ് ഏജൻസി എല്ലാ പരീക്ഷകളിലും ചോദിച്ചു കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണിത് ചോദ്യം നാഷണൽ സെക്യൂരിറ്റി ഏജൻസി ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എൻ എസ് എ യു എസ് എ അമേരിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എൻ എസ് എ റിലേറ്റഡ് ടു യു എസ് എ നെക്സ്റ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി സി ഐ എ ബന്ധപ്പെട്ടിരിക്കുന്നത് അതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അപ്പോൾ രണ്ടെണ്ണമായി ഒന്ന് നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എൻ എസ് എ ഇപ്പോൾ രണ്ടാമത് പഠിച്ചത് സി ഐ എ ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ആരുമായിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അടുത്തു മൊസാദ് മൊസാദ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലുമായിട്ടാണ് ഇസ്രായേൽ മൊസാദ് ഇസ്രായേൽ മൊസാദ് ഇസ്രായേൽ നെക്സ്റ്റ് എം ഐ സിക്സ് അതൊരു സീക്രട്ട് ഏജൻസിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സീക്രട്ട് ഏജൻസി അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് ഏജൻസിയാണ് എം ഐ സിക്സ് നിങ്ങൾ ഈ ജെയിംസ് ബോണ്ട് സിനിമകൾ കണ്ടവർക്ക് ഈ പേര് വളരെ പരിചയപ്പെട്ടതായിരിക്കും ജെയിംസ് ബോണ്ട് സിനിമകളിൽ അപ്പോൾ എം ഐ സിക്സ് സീക്രട്ട് ഏജൻസി ബന്ധപ്പെട്ടിരിക്കുന്നത് യു കെ യുണൈറ്റഡ് കിങ്ഡുമായിട്ടാണ് എം ഐ സിക്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യയുമായിട്ടാണ് അപ്പോൾ ഇതുവരെ ഉള്ള റിവൈസ് ചെയ്യാം നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എന്ന് പറയുന്നത് യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അടുത്ത് സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി സി ഐ എ അതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മൂന്നാമത്തത് മൊസാദ് മൊസാദ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലുമായിട്ടാണ് അടുത്ത് എം ഐ സിക്സ് സീക്രട്ട് ഏജൻസി യുണൈറ്റഡ് കിങ്ഡം അടുത്ത് ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് എഫ് എസ് എസ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് റഷ്യയുമായിട്ടാണ് ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് റഷ്യ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് റഷ്യ നെക്സ്റ്റ് ജനറൽ ഇൻ്റലിജൻസ് പ്രസിഡൻസി ജി ഐ പി ബന്ധപ്പെട്ടിരിക്കുന്നത് സൗദി അറേബ്യയായിട്ടാണ് ജനറൽ ഇൻ്റലിജൻസ് ഏജൻസി ജി ഐ പി ബന്ധപ്പെട്ടിരിക്കുന്നത് സൗദി അറേബ്യ അടുത്ത് വളരെ പ്രധാനപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയാവുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ സ്വന്തം ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് റോ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുമായിട്ടാണ് അടുത്ത് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി എം എസ് എസ് മിനിസ്ട്രി ഓഫ് സ്റ്റേ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി എം എസ് എസ് ചൈനയുമായിട്ടാണ് അല്പനേരത്ത് നമ്മൾ ജി ഐ പിക്ക് മുന്നേ എഫ് എസ് എസ് പഠിച്ചു ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യയുമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ റിസർച്ച് ആൻഡ് അനാലിസിങ് കഴിഞ്ഞതിന് ശേഷം മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി എം എസ് എസ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചൈനയുമായിട്ട് എഫ് എസ് എസ് റഷ്യയും എം എസ് എസ് ചൈനയും മറ്റത് ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഇവിടെ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി നെക്സ്റ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എക്സ്റ്റേണൽ സെക്യൂരിറ്റി വെരി ഇമ്പോർട്ടൻറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഫ്രാൻസ് ആണ് ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഫ്രാൻസ് നെക്സ്റ്റ് ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ പലരും കേട്ടോണ്ട് ഇൻറ്റർ സർവീസസ് ഇൻ്റലിജൻസ് ഐ എസ് ഐ ബന്ധപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ടാണ് പാകിസ്ഥാൻ ഇൻറ്റർ സർവീസസ് ഇൻ്റലിജൻസ് ഐ എസ് ഐ ബന്ധപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനുമായിട്ടാണ് പാകിസ്ഥാൻ ഇൻറ്റർ സർവീസസ് ഇൻ്റലിജൻസ് ഐ എസ് ഐ പാകിസ്ഥാൻ റോ ഇന്ത്യയുടെയും ഐ എസ് ഐ പാകിസ്ഥാൻ്റേതും എം എസ് എസ് ചൈനയുടേതും എഫ് എസ് എസ് റഷ്യയുടെതുമാണ് നെക്സ്റ്റ് ബി എൻ ഡി ഇതിൻ്റെ പ്രൊണൺസിയേഷൻ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ എന്നെ ഷോർട്ട് ഫോം പഠിച്ചാൽ മതി ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ജർമ്മൻ വേഡ് തന്നെയാണ് സോ ബി എൻ ഡി എന്ന് പറയുന്നത് ജർമ്മനിയുടേതാണ് ജർമ്മനി വളരെ ഇമ്പോർട്ടൻ്റാണ് ബി എൻ ഡി ബി എൻ ഡി ജർമ്മനി ആരുടെ ഇൻ്റലിജൻസ് ഏജൻസിയാണ് ജർമ്മനിയുടേതാണ് ബി എൻ ഡി അടുത്ത് നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസ് ഐ എൻ ഒ നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസ് തുർക്കിയുടേതാണ് തുർക്കി നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസ് തുർക്കി നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസ് ഐ എൻ ഒ ർക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസ് നെക്സ്റ്റ് നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസ് എൻ ഐ എ അതും സൗത്ത് കൊറിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസ് ഇവിടെ ഓർഗനൈസേഷൻ ആവാനാണ് ചാൻസ് ഓർഗനൈസേഷൻ നാഷണൽ ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ സൗത്ത് കൊറിയ നെക്സ്റ്റ് ഡയറക്ടറേറ്റ് ഫോർ സിഗ്നൽ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് ഫോർ സിഗ്നൽസ് ഇൻ്റലിജൻസ് ജപ്പാൻ ഡയറക്ടറേറ്റ് ഫോർ സിഗ്നൽസ് ഇൻ്റലിജൻസ് ആണ് ഡയറക്ടറേറ്റ് ഫോർ സിഗ്നൽസ് ഇൻ്റലിജൻസ് ജപ്പാൻ നെക്സ്റ്റ് പബ്ലിക് സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഏജൻസിയും സെക്യൂ ജപ്പാൻ്റേതാണ് പബ്ലിക് സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഏജൻസിയും ജപ്പാൻ്റെതാണ് പബ്ലിക് സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഏജൻസി ജപ്പാൻ്റെതാണ് മിനിസ്ട്രി ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഇറാൻ്റെത് മിനിസ്ട്രി ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഇറാൻ്റെതാണ് ഇനി ഒരു മാറ്റമുള്ളത് നാഷണൽ ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ ആണ് തുർക്കിയുടേത് നാഷണൽ ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ ആണ് തുർക്കിയുടെത് നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസാണ് നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസാണ് സൗത്ത് കൊറിയുടേത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അത് മാറ്റിയിട്ടുണ്ട് നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസല്ല നാഷണൽ ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ ആണ് തുർക്കിയുടെ നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസാണ് സൗത്ത് കൊറിയുടേത് രണ്ടും മാറിപ്പോകരുത് വളരെ ആണ് നാഷണൽ ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ തുർക്കിയുടേതാണ് നാഷണൽ ഇൻ്റലിജൻസ് ഓഫീസ് സൗത്ത് കൊറിയയുടെതാണ് അപ്പം മിനിസ്ട്രി ഓഫ് ലാസ്റ്റ് പറഞ്ഞത് മിനിസ്ട്രി ഓഫ് ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഇറാൻ്റേതാണ് ഇനി സിഗ്നൽസ് ഇൻ്റലിജൻസ് ഏജൻസി യു എ ഇയുടേതാണ് സിഗ്നൽസ് ഇൻ്റലിജൻസ് ഏജൻസി എസ് ഐ എ യു എടേതാണ് യുണൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെതാണ് എന്തോന്ന് സിഗ്നൽസ് ഇൻ്റലിജൻസ് ഏജൻസി യു എ ഇ സിഗ്നൽസ് ഇൻ്റലിജൻസ് ഏജൻസി യു എ ഇ സോ താങ്ക് യു ഫോർ വാച്ചിങ് എജുമേഡ് അക്കാഡമി വരും ദിവസങ്ങളിലെ സ്റ്റാറ്റജി കെ റീസണിംഗ് മാത്സ് പോലുള്ള എല്ലാ ടോപ്പിക്കിലെ വീടിൽ നിന്നും കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആഗ്രഹിക്കുകയാണെങ്കിൽ ഏറ്റവും ക്യാപ്സൽ രീതിയിലുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയലും നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ താങ്ക് യു